ഹായ് മക്കളെ അങ്ങനെ നിങ്ങളുടെ നീണ്ട ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞു അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ പല ആളുകളും വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ എഴുതിയതിനെക്കാട്ടി മാർക്ക് കുറവാണല്ലോ എനിക്ക് കിട്ടിയത് എൻ്റെ മാർക്കൊക്കെ എവിടെ പോയി എനിക്ക് ഇതിനും മാർക്ക് കൂടുതൽ കിട്ടാനുണ്ടല്ലോ ഞാൻ എന്താ ചെയ്യേണ്ടത് അങ്ങനെയുള്ള ആളുകൾക്കുള്ള ഒരു ഉത്തരമാണെന്ത് റീവാലുവേഷൻ അഥവാ പുനർമൂല്യനിർണയം പക്ഷെ അത് ചെയ്യാൻ കൊടുക്കുമ്പോൾ പലരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഡൗട്ടാണെന്ത് അയ്യോ ഞാൻ റീവാലുവേഷൻ കൊടുത്താൽ 50 മാർക്കുള്ളത് 48 മാർക്കായി കുറയോ 46 മാർക്കായി കുറയുമോ 44 മാർക്കായി കുറയുമോ നിങ്ങൾ പേടിക്കണം മക്കളെ റീവാലുവേഷൻ കൊടുത്താൽ നിങ്ങൾ മാർക്ക് ഒരിക്കലും കുറയില്ല ഒന്നുകൂടി കേട്ടോ റീവാലുവേഷൻ കൊടുത്താൽ നിങ്ങളുടെ മാർക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല കുറയില്ല എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കൂടുകയുള്ളൂ അതായത് കൂടാനുള്ള കാര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും മാർക്ക് കൂടും ഒരിക്കലും കുറയില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കി വെക്കുക സോ റീവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി അപ്ഡേറ്റ്സിന് ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കാണുക അതേപോലെ ഇത്തരം ഡീറ്റെയിൽസും കാര്യങ്ങൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നിങ്ങൾ ഒരുപാട് സുഹൃത്തുക്കൾ എന്ത് ചെയ്തിട്ടുണ്ടാവും അവർ പറയുന്നുണ്ടാവും ഞാൻ കെമിസ്ട്രിയിൽ ഇതിനേക്കാൾ കൂടുതൽ എഴുതിയിട്ടുണ്ട് ഈ വിഷയത്തിൽ ഞാൻ അതിനേക്കാൾ കൂടുതൽ എഴുതിയിട്ടുണ്ട് പക്ഷേ എനിക്ക് അതിനേക്കാൾ കുറവ് മാർക്കാണ് കിട്ടിയത് സോ അവർക്കൊക്കെ ഉള്ള ഒരു ഓപ്ഷൻ ആണെന്ത് റീവാലുവേഷൻ സോ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആരൊക്കെ റീവാലുവേഷൻ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ അവർക്കൊക്കെ എന്ത് ചെയ്യുക അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നമ്മൾ ഈ കാര്യത്തിൽ പറയുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ എന്ത് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ യെസ് അപ്പോൾ റീവാലുവേഷൻ അല്ലേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ +1 പരീക്ഷയുടെ ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയം അഥവാ റീവാലുവേഷൻ സ്ക്രൂട്ടിനി ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷ സ്കൂളിൽ തന്നെ അവിടെ സമർപ്പിക്കുക ഓൺലൈനായിട്ടല്ല എവിടെ തന്നെ സമർപ്പിക്കേണ്ടത് സ്കൂളിൽ തന്നെയാണ് സോ റീവാലുവേഷന് ഒരു പേപ്പറിന് വരുന്നത് 500 രൂപയാണ് സോ നിങ്ങൾക്ക് എത്ര വിഷയം വേണമെങ്കിലും എന്ത് ചെയ്യാം റീവാലുവേഷൻ അഥവാ പുനർമൂല്യനിർണയത്തിനായിട്ട് അപേക്ഷിക്കട്ടോ നിങ്ങൾക്ക് എത്ര പേപ്പർ നിങ്ങൾ 6 വിഷയത്തിൽ നിങ്ങൾക്ക് മാർക്ക് കൂടുന്നു തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം 6 വിഷയത്തിനും എന്ത് ചെയ്യാം റീവാലുവേഷന് അപ്ലൈ ചെയ്യാം കേട്ടോ സോ ഒരു പേപ്പറിന് വരുന്നത് 500 രൂപയാണ് പിന്നെ സ്ക്രൂട്ടിനി ഉണ്ട് സൂക്ഷ്മ പരിശോധന അതായത് നിങ്ങൾക്ക് എന്തെയാണ് നിങ്ങളുടെ പേപ്പർ ഒന്നുകൂടി ഒന്ന് പരിശോധിക്കാൻ തോന്നുകയാണെങ്കിൽ അത് എന്തുണ്ട് 100 രൂപയുണ്ട് കേട്ടോ പിന്നെ ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് തോന്നുകയാണെന്ത് നിങ്ങളുടെ എഴുതിയ ആൻസർ പേപ്പറിന് ഒരു കോപ്പി നിങ്ങൾക്ക് കിട്ടണമെന്ന് തോന്നുകയാണ് അതിന് എന്ത് അപ്ലൈ ചെയ്യാം ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്യാം അതിന് എത്ര രൂപയാണ് വരുന്നത് 300 രൂപയാണ് സോ റീവാലുവേഷൻ കോമൺ ആയിട്ട് ആളുകളൊക്കെ ചെയ്യുന്നത് എന്താണ് റീവാലുവേഷൻ ആണ് 500 രൂപയാണ് ഒരു പേപ്പർ വരുന്നത് നിങ്ങൾ പരീക്ഷ എഴുതിയ 6 വിഷയങ്ങൾ നിങ്ങൾക്ക് എന്തിന് കൊടുക്കാം റീവാലുവേഷൻ കൊടുക്കാം അതിന് അപേക്ഷാ ഫോം സ്കൂളിൽ തന്നെയാണ് കൊടുക്കേണ്ടത് മറ്റൊരു കാര്യം 19-ാം തീയതി അഥവാ മൺഡേ അഥവാ തിങ്കളാഴ്ചയാണെന്ത് റീവാലുവേഷന് കൊടുക്കാനുള്ള അവസാനത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കണേ 19-ാം തീയതി തിങ്കളാഴ്ചയാണെന്ത് നിങ്ങൾക്ക് റീവാലുവേഷന് കൊടുക്കാനുള്ള അവസാന ദിവസം ഓക്കെ ഇന്നെന്താണ് 15-ാം തീയതി വ്യാഴാഴ്ചയാണ് നാളെ 16-ാം തീയതി വെള്ളിയാഴ്ച മറ്റന്നാൾ 17-ാം തീയതി ശനിയാഴ്ച അതിനെ പറ്റിയത് 18-ാം തീയതി ഞായറാഴ്ച 19-ാം തീയതി തിങ്കളാഴ്ച 19 ജൂൺ 2023 തിങ്കളാഴ്ച വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് റീവാലുവേഷൻ അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട് മക്കളെ പേടിക്കണ്ട റീവാലുവേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ മാർക്ക് കുറയില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക ഓർത്തു വെക്കുക ഇനി എങ്ങനെയാണ് റീവാലുവേഷൻ അഥവാ പുനർമൂല്യനിർണയത്തിന് അപ്ലൈ ചെയ്യേണ്ടത് ഇതാ ഇതേപോലെ ഒരു ഫോം ഉണ്ട് കേട്ടോ നിങ്ങൾക്കറിയാം നിങ്ങൾ സ്കൂളിൽ എന്ത് ചെയ്യും ഇതേപോലെ ഒരു ഫോം കിട്ടും ആ ഫോമിൽ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ പേര് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങളുടെ സ്കൂൾ കോഡ് നിങ്ങളുടെ ജില്ല നിങ്ങൾ ഏതൊക്കെ വിഷയത്തിനാണോ റീവാലുവേഷൻ കൊടുക്കേണ്ടത് ആ വിഷയത്തിൻ്റെ പേരും അതേപോലെ അതിലെ മാർക്ക് അതൊക്കെ സ്കൂളിൽ ചോദിച്ചാൽ കറക്റ്റായിട്ട് പറഞ്ഞു കേട്ടോ അതായത് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിലെ വിഷയത്തിൻ്റെ പേര് എങ്ങനെയാണ് അതേപോലെ തന്നെ കറക്റ്റായിട്ട് ഇവിടെ എഴുതണേ കേട്ടോ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിലെ വിഷയത്തിൻ്റെ പേര് എങ്ങനെയാണോ അതേപോലെ കറക്റ്റായിട്ട് ഇവിടെ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്തായാലും നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി എന്ത് ചെയ്യണം ഈ ഒരു ഫോമിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം കേട്ടോ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൻ്റെ ഒരു ഫോട്ടോ കോപ്പി ഒരു ഫോട്ടോ സ്റ്റാറ്റ് കോപ്പി എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ മാർക്ക് ലിസ്റ്റിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം എന്നിട്ട് എന്ത് ചെയ്യണം നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ അഡ്രസ്സ് അവിടെ എഴുതാനുണ്ട് നിങ്ങളുടെ സ്കൂളിൽ പ്രിൻസിപ്പാളിൻ്റെ അടുത്താണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ 3 വിഷയമാണ് എഴുതുന്നതെങ്കിൽ 1500 രൂപ പ്രിൻസിപ്പാളിന് കൊടുക്കണം 4 വിഷയമാണെങ്കിൽ 2000 രൂപ അത് നിങ്ങൾ എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ആ പണവും ഈ പിന്നെ ഒരു ഈ ഒരു ഫോം ഫിൽ ചെയ്യുകയും നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് പിന്നെ മാർക്ക് ലിസ്റ്റ് എന്ത് ചെയ്യുക മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി ഇതിൻ്റെ കൂടെ വെക്കുകയും ചെയ്തിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ കറക്റ്റായിട്ട് പ്രിൻസിപ്പലിൻ്റെ എടുത്ത് കൊടുക്കുക പ്രിൻസിപ്പാൾ എന്ത് ചെയ്യും അതൊക്കെ ഒന്ന് വെരിഫൈ ചെയ്തിട്ട് മൂപ്പർ എന്ത് ചെയ്യും അപ്ലൈ ചെയ്യാണ് ചെയ്യട്ടെ അപ്പോൾ സ്കൂളിൽ ഓഫീസിൽ ഓൺലൈനായിട്ടല്ല നേരിട്ട് സ്കൂളിൽ ഓഫീസിലേക്ക് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി മറ്റൊരു കാര്യം ഇതിൻ്റെ റീഫണ്ട് പോളിസി ഉണ്ട് കേട്ടോ അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ റീവാലുവേഷൻ കൊടുത്തു ഒരു പേപ്പറിൻ്റെ 10% 10%ത്തിലധികം മോർ ദാൻ 10% 10%ത്തിലധികം മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അതായത് 50 മാർക്കിൻ്റെ വിഷയത്തിനെങ്കിൽ അതിൽ 5 മാർക്ക് അധികം നിങ്ങൾക്ക് കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾക്ക് ആ വിഷയത്തിൻ്റെ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തിരിച്ച് കിട്ടാനുള്ളൊരു ചാൻസും കൂടിയുണ്ട് കേട്ടോ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക നിങ്ങൾ ഓർത്ത് വെക്കട്ടെ 10% മാർക്ക് നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ
റീവാലേഷൻ നിങ്ങൾ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് തിരിച്ചു കിട്ടും. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ റീവാലേഷൻ്റെ അവസാനത്തെ ഡേറ്റ് ഓർത്ത് വെക്കുക, 19/6/2023. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങൾ റീവാലേഷന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് ഒരിക്കലും കുറയുകയില്ല. കൂടാൻ സാധ്യതയുണ്ടെങ്കിൽ, കൂടുമെന്നുണ്ടെങ്കിൽ അല്ലേ, അവർ വാല്യൂ ചെയ്തപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ട് കുറഞ്ഞു പോയതാണ്, അത് കൂടുകയുള്ളൂ. ഒരു കാരണവശാലും നിങ്ങളുടെ റീവാലേഷൻ്റെ മാർക്ക് കുറയുകയില്ല, കൂടുകയുള്ളൂ. അവസാനത്തെ ഡേറ്റ് ഓർത്ത് വെക്കുക, 19/6/2023 തിങ്കളാഴ്ച. അതിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഫോം സ്കൂളിൽ നിന്ന് വാങ്ങി പിൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഈ ഫോം സ്കൂളിൽ നിന്ന് വാങ്ങി പിൻ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സ്കൂളിൽ കൊടുത്ത് പോകണം കേട്ടോ. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റാക്കിയിട്ട് വെക്കുക. സോ ഓക്കെ ആണല്ലോ. സോ എല്ലാവർക്കും നിങ്ങൾ പരിശ്രമിച്ചതിൻ്റെ പരമാവധി മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, റീവാലേഷൻ കൊടുക്കാൾ അവർ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, സെറ്റാക്കുക. ഓക്കെ, താങ്ക് യു ആൻഡ് ബൈ.